നമസ്കാരം. പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. പൗരത്വ ഭേദഗതി നിയമം ചർച്ചയായ ഈ സാഹചര്യത്തിൽ പിണറായിയുടെ ഇരട്ടത്തപ്പ് തുറന്നു കാണിക്കുന്നതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്നെ ഇന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന യൂത്ത് കോൺഗ്രസ് സമരത്തിനെതിരെ കേസെടുക്കുക കൂടി ചെയ്തു. അപ്പോൾ പിണറായിക്ക് എത്ര നിലപാടുണ്ട് എന്ന മാന്യമായ ഭാഷയ്ക്കുള്ളിൽ തനിക്ക് എത്ര തന്തയുണ്ടോ എന്ന പരോക്ഷ വിമർശനം ഒളിപ്പിക്കുകയാണ് രാഹുൽ ചെയ്തത്. അനുനിമിഷം നിലപാടുകൾ മാറ്റി മാറ്റി കളിക്കുന്ന പിണറായി വിജയന് ഇതിലും നല്ല മറുപടി കൊടുക്കാനില്ല. രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? അത് പിണറായി വിജയൻ. എന്നിട്ട് ഇന്നലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന യൂത്ത് കോൺഗ്രസ് സമരത്തിനെതിരെ കേസെടുത്തത് ആരാണ്? അതും പിണറായി വിജയൻ തന്നെ. മിസ്റ്റർ പിണറായി, താങ്കൾക്ക് എത്ര നിലപാടുണ്ട്? ഇതായിരുന്നു രാഹുലിന്റെ പോസ്റ്റ്. പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം കൂടി ആവർത്തിക്കുകയുണ്ടായി. സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണിതെന്നും ഈ വർഗീയ വിഭജന നിയമത്തെ കേരളം ഒന്നിച്ചെതിർക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: തിരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാൻ ഉള്ളതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനും ഉള്ളതാണ്. തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണം. സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുകയും ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ്. മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുകയാണ് ഇത്. മാനവികതയോടും രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിന്റേതാണ്. സംസ്ഥാനത്ത് NPR നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലേത്. CAA ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യച്ചങ്ങല തീർക്കുകയും ചെയ്തു. ജനകീയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കണക്കിലെടുക്കാതെ വർഗീയ അജണ്ട നടപ്പാക്കും എന്ന വാശിയാണ് സംഘപരിവാർ കാണിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പലവട്ടം സർക്കാർ ആവർത്തിച്ചതാണ്. അതാണ് ഇപ്പോഴും അടിവരയിട്ട് തന്നെ പറയാനുള്ളത്. ഈ വർഗീയ വിഭജന നിയമത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളമാകെ ഒന്നിച്ചു നിൽക്കും. ഇതായിരുന്നു മുഖ്യന്റെ നിലപാട്. എന്നാൽ അതേ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോഴിതാ ഇതിനെതിരെ സമരം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മോദിയുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത്.